ഹലോ, നമസ്കാരം. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. പ്ലസ് ടു ഇംഗ്ലീഷിലെ പോയംസൊക്കെ നമുക്ക് ക്വിക്കായിട്ടൊന്ന് നോക്കിയാലോ? എക്സാം അടുത്ത് വരികയാണ്, അതുകൊണ്ട് ഒരു ക്വിക്ക് സമ്മറി വേണം, അല്ലെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്ക് 5 പോയംസാണ് പഠിക്കാനുള്ളത്. 5 യൂണിറ്റ് ഉണ്ട്. 5 യൂണിറ്റിലും ഓരോ പോയം വീതം നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൽ 4 പോയത്തിൻ്റെയും ഡീറ്റെയിൽഡ് സമ്മറി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. ഇതിൽ ഒരു പോയം മാത്രമേ ഉള്ളൂ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സമ്മറി അപ്ലോഡ് ചെയ്യാത്തത്. അത് നമുക്ക് ഉടനെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിൽ, ഫ്ലൈറ്റ്സ് ഓഫ് ഫ്രീഡം എന്നുള്ള യൂണിറ്റിലെ പോയമാണ് എനി വുമൺ. അപ്പോൾ ഫസ്റ്റ് പോയമായിട്ടുള്ള എനി വുമൺ നോക്കാം. എനി വുമൺ എഴുതിയിരിക്കുന്നത് കാതറിൻ ടിന്നാണ്. ഒരു സ്ത്രീ ഒരു വീട്ടിലെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഒരു വീടിനെ താങ്ങി നിർത്താനും അതുപോലെ ഒരു വീടിനെ മുന്നോട്ട് കൊണ്ടുപോകാനും സ്ത്രീയുടെ ഇമ്പോർട്ടൻസ് എത്രയാണ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കണം ഈ ഒരു ലെസണിൽ നിന്ന്. ജനറലായിട്ട് വിമൺ എംപവർമെൻറ്റിനെ പറ്റിയിട്ട് ജനറലായിട്ട് കുറേ കാര്യങ്ങൾ പഠിച്ചിരിക്കുകയും ചെയ്യണം. സോ ഈ പോയം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ വീടിൻ്റെ പില്ലേഴ്സാണ്, തൂണുകളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കല്ലാണ് ഞാൻ, അല്ലെങ്കിൽ ഈ വീട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശിലയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് പോയം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ റൂഫും വാളും ഒന്നും പിന്നെ ഉണ്ടാവില്ല, എല്ലാം തകർന്നു പോകുമെന്ന് പറയുന്നു. ഈ വീടിനെ താങ്ങി നിർത്തുന്ന ഫയറാണ് ഞാൻ, അഗ്നിയാണ് ഞാനെന്ന് പറയുന്നു. ഈ വീട്ടിന് വെളിച്ചവും ചൂടും നൽകി സംരക്ഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഭൂമിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂര്യനെ പോലെയാണ് ഒരു വീട്ടിൽ സ്ത്രീ എന്ന് പറയുന്നു. ആ ഒരു സ്ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ വീട് മുഴുവൻ തണുത്ത് മരവിച്ചു പോകുമെന്നും പറയുന്നുണ്ട്. കുട്ടികൾക്ക് ചൂട് നൽകി അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. സ്നേഹത്തിൻ്റെ വെളിച്ചം നൽകി അവരെ നിലനിർത്തുന്ന ഒരാളാണ്. ഒരു സ്ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഒരിക്കലും നിലനിൽക്കില്ല എന്നും പറയുന്നുണ്ട്. ഫോർത്ത് സ്റ്റാൻസ് വരുമ്പോൾ അതിൽ പറയുന്നത് ഒരു കുട്ടിയെ എപ്പോഴും, ഒരു കുടുംബത്തെ എപ്പോഴും ഒന്നിച്ചു നിർത്തുന്ന ഒരു കെട്ടാണ് ഞാനെന്ന് പറയുന്നു. സ്നേഹത്തിൻ്റെ ആ ഒരു കെട്ടാണ് ഞാൻ എന്നുകൂടി പറയുന്നുണ്ട്. ഞാൻ എന്ന് പറയുന്നത് സ്ത്രീയാണ്. അതുപോലെ സ്ത്രീ ഇല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ അലഞ്ഞു തിരിഞ്ഞ് അവർ തന്നെ നഷ്ടപ്പെട്ടു പോകും എന്നും പറയുന്നു. വീടിൻ്റെ മേൽക്കൂര മുതൽ, അല്ലെങ്കിൽ തറ മുതൽ മേൽക്കൂര വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഞാൻ എന്ന് പറയാണ്. എല്ലാത്തിനെയും താങ്ങി നിർത്തുന്നത് ഞാനാണ്. ഞാനില്ല എന്നുണ്ടെങ്കിൽ തറയും മേൽക്കൂരയും ഒന്നും ആ വീടിനുണ്ടാവില്ല, വീടിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് വരുമ്പോൾ പറയുന്നത് എല്ലാ അപകടങ്ങളിലെയും പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു മതിലാണ് ഞാൻ. ഞാനില്ല എന്നുണ്ടെങ്കിൽ വിൻഡും സ്നോയും ഒക്കെ കടന്നു വരികയും ആ വീടിനെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് പറയുന്നു. അതുപോലെ അവസാന ലൈനിൽ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് ഈ പോയം എൻഡ് ചെയ്യുന്നത്. കുട്ടികൾ വളരും വരെ എനിക്കൊന്നും വരുത്തരുതേ എന്നൊരു പ്രാർത്ഥനയോടുകൂടി ഈ ഒരു പോയം എൻഡ് ചെയ്യുകയാണ്. ഇതാണ് കാതറിൻ ടിന്നൻ്റെ എനി വുമൺ. ഇതിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമൺ എംപവർമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വിമൺ എത്രത്തോളം, ഒരു വുമൺ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത പോയം മെൻഡിങ് വാൾ ആണ്. അതിർത്തികൾ വേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടും എങ്ങനെയാണ് അതിർത്തികൾ ഒരു ഗുഡ് റിലേഷൻഷിപ്പിനെ, ശരിക്കും ഒരു ഗുഡ് റിലേഷൻഷിപ്പിന് അതിർത്തികൾ വേണോ എന്നൊരു ക്വസ്റ്റ്യനും കൂടി ഇവിടെ പറയുന്നുണ്ട്. ഈ പോയം എഴുതിയിരിക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ആണ്. ആദ്യം തന്നെ പറയുന്നത് എന്തോ ഒന്ന് മതിലുകളെ ഇഷ്ടപ്പെടാത്തതായിട്ട് ഈ ഭൂമിയിലുണ്ട്. അത് എന്താണെന്ന് പോയറ്റിന് അറിയില്ല. എർത്തിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ നിന്ന് എന്തോ ഒരു ശക്തി വന്ന് മതിലുകളെ തകർത്തിടുകയാണെന്ന് പറയുന്നു. അത് ഹണ്ടേഴ്സ് ആണോ ചെയ്യുന്നത്, അതോ എന്തെങ്കിലും ഒരു ഗോസ്റ്റിനെ പോലെയുള്ള ഏതെങ്കിലും ഒരു സൂപ്പർ നാച്ചുറൽ പവർ ആണോ എന്ന് പോയറ്റ് സംശയിക്കുന്നുണ്ട്. പോയറ്റ് പറയാണ്, ഓരോ സ്പ്രിംഗ് ടൈമിലും താനും തൻ്റെ അയൽക്കാരനും ആ സ്ഥലത്ത് വരികയും മതിൽ നന്നാക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു ടാസ്ക് ആണെന്നാണ്. കാരണം ഓരോ ബൗൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, കല്ലുകളാണ്. ഓരോ ബൗൾഡേഴ്സും ഓരോ ഷേപ്പിലാണ്. ചിലത് ബ്രെഡിൻ്റെ ഷേപ്പിലാണ്, ലോവ്സിൻ്റെ ഷേപ്പിലാണ്, ചിലത് ബോളിൻ്റെ ഷേപ്പിലാണ്. ഇതിനെയൊക്കെ ഒരുമിച്ചൊന്ന് ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടുള്ള ഒരു മന്ത്രം ചൊല്ലി ചെയ്യേണ്ട പോലെ വളരെ പാടുള്ളൊരു കാര്യമാണെന്നാണ് പോയറ്റ് പറയുന്നത്. ഞങ്ങളിങ്ങനെ സ്പ്രിംഗ് സീസണിൽ വന്ന് ഇതിങ്ങനെ മെൻഡ് ചെയ്യാറുണ്ട്, വാള് മെൻഡ് ചെയ്യാറുണ്ട് എന്ന് പറയുന്നു. ഇത് ശരിക്കും ഒരു ഔട്ട്ഡോർ ഗെയിം ആണ് എന്നും അദ്ദേഹം, ഔട്ട്ഡോർ ഗെയിം പോലെയാണെന്നും പറയുന്നു. പിന്നീട് അദ്ദേഹം വണ്ടേർഡ് ആവുകയാണ്, എന്തിനാണ് ശരിക്കും ഈ മതിലുകൾ ഞങ്ങൾ കെട്ടുന്നത്, അല്ലെങ്കിൽ മതിലുകളുടെ ആവശ്യം എന്താണ്? കാരണം എൻ്റെ
എൻ്റെ തോട്ടത്തിലുള്ളത് ആപ്പിളുകളാണ്, അതുപോലെ അയൽക്കാരൻ്റെ തോട്ടത്തിലുള്ളത് പൈൻ മരങ്ങളാണ്. അദ്ദേഹം ഒരു തമാശ രീതിയിൽ പറയുന്നു, എൻ്റെ ആപ്പിൾ മരങ്ങൾ ഒരിക്കലും അയൽക്കാരൻ്റെ പൈൻ മരങ്ങളിൽ ശല്യം ചെയ്യാൻ അല്ലെങ്കിൽ പൈൻ മരങ്ങളുടെ ഇടയിലോട്ട് പോവില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ പറയുമ്പോൾ, ഇതൊക്കെ നെയ്ബറിനോട് പറയുമ്പോൾ നെയ്ബർ പറയുന്നൊരു കാര്യം എന്താണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകളാണ് നല്ല അയൽക്കാരനെ സൃഷ്ടിക്കുന്നത്. അദ്ദേഹം വീണ്ടും പറയുകയാണ്, സ്പ്രിംഗ് എപ്പോഴും മിസ്ചീഫ് ഉണ്ടാകുന്ന ഒന്നാണ്. കാരണം സ്പ്രിംഗ് സീസൺ ആകുമ്പോഴത്തേക്കും വീണ്ടും ഇവർ വരും, മതിൽ കെട്ടും, പക്ഷേ അത് കുറച്ച് നാളെ നിൽക്കുള്ളൂ, ആ മതിൽ ഇളകിപ്പോവും. അപ്പോൾ അദ്ദേഹം അതാണ് പറയുന്നത്. എന്താണ് രണ്ടുപേരെ നല്ല അയൽക്കാരാക്കി മാറ്റുന്നത്? ഇവിടെ കവ് ഉണ്ടായിരുന്നെങ്കിൽ ഓക്കെ, മതിൽ കെട്ടാമായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് കവുമില്ല. പിന്നെ എന്തിനാണ് ഞങ്ങളിങ്ങനെ വോളിംഗ് ഇൻ വോളിംഗ് ഔട്ട്, എന്തിനെയാണ് ഞങ്ങളിങ്ങനെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കുവാനായിട്ട് ശ്രമിക്കുന്നത്? അദ്ദേഹം ഇത് അയൽക്കാരനോട് ചോദിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അച്ഛൻ പറയുന്ന ആ ഒരു ഫിലോസഫിയിൽ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം ഇതാണ്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല മതിലുകളാണ് നല്ല അയൽക്കാരനെ സൃഷ്ടിക്കുന്നതെന്ന്. സോ ഈ ഒരു ലെസണിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസിലൊന്ന് ഈ പോയത്തിൻ്റെ കോട്ടെടുത്ത് തന്നിട്ട് വേണമെങ്കിൽ ചോദിക്കാം, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്, നിങ്ങൾ അതുമായിട്ട് യോജിക്കുന്നുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ. ായിട്ട് യൂണിറ്റ് 3-ലുള്ള പോയം സ്റ്റാമറാണ്. സ്റ്റാമർ എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദനാണ്. സ്റ്റാമർ എന്നാൽ എന്താണ്, വിക്ക് എന്നാണ് സ്റ്റാമറിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ക്യുക്കായിട്ട് തന്നെ ഒരു സമ്മറി നോക്കാം. സ്റ്റാമർ ഒരു വൈകല്യമല്ല, വിക്ക് ഒരു വൈകല്യമല്ല എന്ന് പറയുന്നു. അതൊരു സംസാര രീതിയാണ്. വാക്കുകൾക്കും അതുപോലെ അർത്ഥത്തിനും ഇടയിലുള്ള സൈലൻസ് ആണ് സ്റ്റാമർ എന്ന് പോയിട്ട് പറയുന്നു. എങ്ങനെയാണോ ലെയിംനെസ് മുടന്ത്, എങ്ങനെയാണോ നമ്മുടെ വാക്കുകൾക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള നിശബ്ദതയായി മാറുന്നത്, അതുപോലെ വാക്കിനും അർത്ഥത്തിനും ഇടയിലുള്ള നിശബ്ദതയാണ് സ്റ്റാമർ, വിക്ക് എന്ന് അദ്ദേഹം പറയുന്നു. ശരിക്കും സ്റ്റാമർ ലാംഗ്വേജിന് മുൻപ് വന്നതാണോ അത് കഴിഞ്ഞിട്ട് വന്നതാണോ, അതൊരു ഡയലക്റ്റ് ആണോ അതൊരു ലാംഗ്വേജ് ആണോ, അതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ലിംഗ്വിസ്റ്റുകളെ, ഭാഷാ വിദഗ്ധരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത്, ഓരോ സമയം നമ്മൾ വിൽക്കുമ്പോഴും നമ്മൾ ദൈവത്തിനൊരു സാക്രിഫൈസ് ചെയ്യാണ്, ഒരു നേർച്ച ചെയ്യുന്നത് പോലെയാണ് എന്ന് പറയുന്നു. അതുപോലെ എന്താണ്, എല്ലാവരും വിൽക്കിക്കഴിഞ്ഞാൽ സ്റ്റാമർ അവരുടെ മാതൃഭാഷയാവും എന്നും പറയുന്നുണ്ട്. ദൈവവും ഒരു പ്രാവശ്യം വിൽക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന്, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സമയത്ത് ദൈവവും ഒരു പ്രാവശ്യം വിൽക്കിയിട്ടുണ്ട് എന്ന് റൈറ്റർ പറയുകയാണ്. അതുകൊണ്ടാണ് വാക്കുകൾ, മനുഷ്യരുടെ വാക്കുകൾക്ക് പല വാക്കുകളും പല പല അർത്ഥങ്ങൾ വരുന്നതെന്നും പറയുന്നു. ഒരാൾ പറയുന്ന ഒരേ വാക്കുകൾക്ക് പല അർത്ഥങ്ങൾ വരുന്നു. ലാസ്റ്റിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്ന ഓരോ പ്രാർത്ഥന മുതൽ കമാൻഡ് വരെ ഓരോ കാര്യങ്ങളും ക്കും ഓരോ അർത്ഥം വരുന്നത്, കവിത പോലെ എന്ന് അദ്ദേഹം പറയുന്നു. കവിത പോലെ എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഒരു പോയം ഞാൻ വായിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ വായിക്കുക. നിങ്ങൾ വായിക്കുമ്പോൾ അതിന് മറ്റൊരു അർത്ഥമായിരിക്കും, മൂന്നാമതൊരാൾ വായിക്കുമ്പോൾ അതിന് വേറൊരർത്ഥമായിരിക്കും. അപ്പം അതുപോലെയാണ് ചില വാക്കുകൾ എന്ന് പറയുന്നു, പറയുമ്പോൾ കേൾക്കുന്ന ആൾക്ക് മറ്റൊരർത്ഥമാണ് തോന്നുന്നത് എന്ന് പോയിട്ട് പറയുന്നു. സമൂഹത്തിൽ നടക്കുന്ന നിശബ്ദതകൾക്ക്, സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ നിശബ്ദത പാലിക്കുന്ന ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് എഴുതിയ പോയമാണ് സ്റ്റാമർ. സോഷ്യൽ അട്രോസിറ്റീസ് അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻസിനെതിരെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു ലെസണിൽ നിന്ന് പ്രതീക്ഷിക്കണം. അപ്പം ഈ ലെസൺ എഴുതിയിരിക്കുന്നത്, ഈ പോയം എഴുതിയിരിക്കുന്നത് സച്ചിദാനന്ദനാണ്. അടുത്ത പോയം റൈസ് ആണ്. ഈ പോയം എഴുതിയിരിക്കുന്നത് ചെമ്മനം ചാക്കോണ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് പ്രൊഫസർ കെ അയ്യപ്പ പണിക്കർ. റൈസ് എന്നുള്ള പോയം മലയാളികളുടെ മാറുന്ന ജീവിതശൈലിയെ കളിയാക്കിക്കൊണ്ട് അദ്ദേഹം എഴുതിയതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, 4 വർഷത്തെ ഡോക്ടറൽ PhD ഡിഗ്രി എടുക്കാനായിട്ട് അദ്ദേഹം നോർത്ത് ഇന്ത്യയിൽ പോയി. അദ്ദേഹത്തിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഹസ്കിൽ നിന്ന് അല്ലെങ്കിൽ തൊണ്ടിൽ നിന്ന് എങ്ങനെയാണ് ടോയ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ടോപ്പിക്. അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ചപ്പാത്തി കഴിച്ച് മടുത്തു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നാട്ടിലെ അതികിര റൈസ് കഴിക്കണം. അതികിര മീൻസ് ഒരു വെറൈറ്റിയാണ്, അതികിര റൈസ് വെറൈറ്റി ഓഫ് റൈസ് ആണ് കേട്ടോ. അപ്പോൾ അതികിര റൈസ് കഴിക്കണം എന്നുള്ള ആഗ്രഹമായിട്ട് അദ്ദേഹം നാട്ടിലേക്ക് വരികയാണ്. അപ്പോൾ നാട്ടിൽ ഇപ്പോൾ പ്ലാന്റിങ് സീസൺ ആണെന്ന് അദ്ദേഹം പറയുന്നു. എൻ്റെ ഫാദർ ഹാൻഡ്ലൂം ധോത്തിയൊക്കെ എടുത്തിട്ട്, അതായത് കൈത്തറി മുണ്ടൊക്കെ എടുത്തിട്ട് എല്ലോ മഡിൽ ഇങ്ങനെ പണിയെടുക്കുന്നുണ്ടാവും. വരങ്കനാൽ കിനാലിൽ നിന്നുള്ള വെള്ളം ഇങ്ങനെ അദ്ദേഹം പാടത്തേക്ക് തിരിച്ചു വിടുന്നുണ്ടാവും. തൊട്ടടുത്ത് ഇദ്ദേഹത്തിൻ്റെ വീടുണ്ട്. അതുപോലെ ആ വയലിൽ ഇപ്പോൾ ഓക്സൻ കാളകൾ ഇങ്ങനെ ഉഴുതുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ ഒച്ച കേൾക്കാൻ നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ആ കാളകൾ ഇങ്ങനെ നടന്ന് നിൽക്കുമ്പോൾ അദ്ദേഹം അച്ഛനിങ്ങനെ മകനെ കാണുകയാണ്. സ്യൂട്ട് കേസുമായിട്ട് ഇങ്ങനെ വരുന്ന മകനെ കാണുന്നു. അച്ഛൻ ചിരിച്ചുകൊണ്ട് മകനോട് ചോദിക്കുന്നു, എന്നാണ് നീ യാത്ര തിരിച്ചത് എന്ന്.
ഇത് കാണുമ്പോൾ തൻ്റെ ലിറ്റിൽ ബ്രദർ അവിടെ ചെറിയ തൻ്റെ അനുജൻ അവിടെ നിൽപ്പുണ്ടാവും. അനുജൻ ഇങ്ങനെ ടെൻഡർ സാപ്ലിങ്സ് അതായത് ഇങ്ങനെ ഞാറ് നടന്നുണ്ടാവും അവിടെ. അപ്പം അത് കണ്ടുകൊണ്ട് അവനിങ്ങനെ ഓടി വന്നിട്ട് അവൻ അമ്മയോട് ഇങ്ങനെ വിളിച്ച് പറയാണ്, അമ്മ ദാ ചേട്ടൻ വന്നിരിക്കുന്നു എന്ന്. ഇത് കണ്ട് അമ്മ പെട്ടെന്ന് അവനുള്ള ഫുഡ് ഉണ്ടാക്കുന്നു, വെൽ കുക്ക്ഡ് ആയിട്ടുള്ള റൈസ് ഉണ്ടാക്കുന്നു. അദ്ദേഹം ഓടി ചെന്നത് കഴിക്കുന്നു എന്നൊക്കെ അദ്ദേഹം സ്വപ്നം കാണുകയാണ്. എന്നിട്ട് അദ്ദേഹം ട്രെയിനിനോട് പറയുന്നു, പെട്ടെന്നൊന്ന് പോയിക്കൂടെ, എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ കൊതിയാവുന്നു എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്. ഇതാണ് പാർട്ട് വൺ. പാർട്ട് വണ്ണ് ഒരു സ്വപ്നമാണ്, അദ്ദേഹത്തിൻ്റെ സ്വപ്നമാണ്. താൻ നാട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയായിരിക്കും തനിക്ക് കിട്ടുക എന്നുള്ള സ്വപ്നമാണ് അദ്ദേഹം പാർട്ട് വണ്ണിലൂടെ പറയുന്നത്. പാർട്ട് ടൂവിൽ റിയാലിറ്റിയാണ് പറയുന്നത്, എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നത്. ബസ് സ്റ്റോപ്പിൽ എന്താണ് ആ വീട്ടിലേക്ക് പോകണ ബസ് സ്റ്റോപ്പിൽ അദ്ദേഹം ഇറങ്ങുന്നു. അപ്പോൾ നേരത്തെ പോയപ്പോഴൊക്കെ പാം താജ്ഡ് ആയിട്ടുള്ള അതായത് ഓലമേഞ്ഞ വീടുകളായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി കുറച്ച് മരങ്ങൾ നിൽപ്പുണ്ടെന്നല്ലാതെ ആ പ്ലേസേ ചേഞ്ചായി എന്ന് പറയുന്നു. റബ്ബർ പ്ലാന്റ്സ് വന്നു. റബ്ബർ പ്ലാന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനേക്കാളും ഇരട്ടി നീളമുള്ള റബ്ബർ പ്ലാന്റ്സ് വന്നു എന്ന് പറയുന്നു. അതുപോലെ അദ്ദേഹത്തിന് ശരിക്കും ഇത് തന്നെയാണോ എൻ്റെ വീട്ടിലേക്കുള്ള വഴി എന്ന് കൺഫ്യൂഷൻ തോന്നിക്കുന്ന രീതിയിൽ പല മാറ്റങ്ങളും ആ സ്ഥലത്ത് ഉണ്ടായി എന്ന് പറയുന്നു. അവിടെ അങ്ങനെ ആൾക്കാരെ തിരക്കൊന്നും കാണാനില്ല, നിലമുഴുതും മറിക്കുന്ന കാളകളെ കാണാനില്ല. അദ്ദേഹം ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയൊക്കെ നിറയെ അരക്കനട്ട് പ്ലാന്റ്സ് അതായത് പാക്കുമരങ്ങൾ നട്ടിരിക്കുന്നത് കാണുന്നു. അവിടെ വേറെ ഒന്നും അദ്ദേഹം കാണുന്നില്ല. അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മെഷീനിൽ റബ്ബർ ഷീറ്റ് അടിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ മുഖത്ത് വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. അച്ഛൻ വളരെ അഭിമാനത്തോടെ പറയാണ്, മകനെ നമ്മൾ ഈ റൈസൊക്കെ ഉണ്ടാക്കുന്നത് അതായത് അരിയൊക്കെ ഉണ്ടാക്കുന്നത് നെല്ല് കൃഷിയൊക്കെ നെൽകൃഷി നിർത്തി, കാരണം അത് ഭയങ്കര നഷ്ടമാണ്, ഫാർമേഴ്സിനൊന്നും കിട്ടില്ല, അതിലും നല്ലത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നു. അതുമാത്രമല്ല ഗവൺമെൻറ് റൈസിന് സബ്സിഡി തരുന്നില്ല അല്ലെങ്കിൽ പണം തരുന്നില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് ചെറിയ അനുജൻ എവിടുന്നോ ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇദ്ദേഹം അധികിര റൈസ് ആയിരിക്കും, അധികിര റൈസ് കഴിക്കാനായിട്ട് ഇങ്ങനെ ആകാംക്ഷയോടെ ഇരിക്കുകയാണ്. അപ്പം അനിയൻ കൊണ്ടുവരുന്നത് എന്താണ്, റേഷനാണ്. റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങിക്കൊണ്ട് വരികയാണ്. നമ്മുടെ റൈറ്റർ അധികിര റൈസ് ഉപയോഗിച്ചിട്ടുള്ള ചോറ് കഴിക്കാനായിട്ട് കാത്തിരുന്നു. പക്ഷേ എന്താണ്, അനിയൻ ആ ഒരു കൃഷിയൊക്കെ അവിടെ നിർത്തി അനിയൻ റേഷൻ കടയിൽ നിന്ന് അരി വാങ്ങുന്നു. ഈ സമയത്ത് ആകാശത്തിലൂടെ എ ഷിപ്പ് ഓഫ് ദി സ്കൈ എന്ന് പറയുന്നത് എയ്റോപ്ലെയിൻ ആണ്. ആകാശത്തിലൂടെ ആകാശത്തിൻ്റെ ആ കപ്പൽ ഇങ്ങനെ പോവുകയാണ്. ഇത് കണ്ടുകൊണ്ട് ബ്രദർ ഇങ്ങനെ ദേ പ്ലെയിൻ പോകുന്ന കണ്ടില്ലേ എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു. അത് ചീഫ് മിനിസ്റ്റർ സെൻറ്ററിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ സെൻട്രൽ ഗവൺമെൻറ് അടുത്തേക്ക് പോവുകയാണ് എന്തിനു വേണ്ടി, കൂടുതൽ അരി കടം ചോദിക്കാനായിട്ട് എന്ന് കളിയാക്കിക്കൊണ്ട് റൈറ്റർ പറയുകയാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യം, ആരുമില്ല ഇവിടെ റൈസിനെ പ്രൊമോട്ട് ചെയ്യാൻ, റൈസിൻ്റെ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാൻ ആരുമില്ല. എല്ലാവരും ഫുഡ് ക്രോപ്സിന് പകരം ക്യാഷ് ക്രോപ്സിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്നത് നെല്ല് അങ്ങനെയുള്ള വീറ്റ് മുതലായ കാര്യങ്ങൾ. ക്യാഷ് ക്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നാണ്യ വിളകളാണ്, റബ്ബറും അതുപോലെ പാക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. അപ്പം റൈറ്റർ ഒരു പരിഹാസ രൂപേണ പറയുകയാണ്, സെൻറ്ററിലേക്ക് പോകുമ്പോൾ തൊണ്ട് ഉപയോഗിച്ച് കച്ചി ഉണ്ടാക്കാനായിട്ട് എനിക്ക് കുറച്ച് തൊണ്ട് തരാൻ കൂടി റെക്കമെൻഡ് ചെയ്യാമോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നു. നമ്മുടെ സമൂഹത്തിൽ മാറി വരുന്ന രീതികളെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് പോയറ്റ് ഈ ഒരു പോയറ്റിലൂടെ. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത് ശരിക്കും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാലും മാറുന്ന ജീവിതശൈലികളെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻസ് വരാം, അതുപോലെ അഗ്രികൾച്ചർ എങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, നിങ്ങളുടെ സജഷൻസ് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പം ഇതാണ് റൈസ് എന്നുള്ള പോയം. അടുത്തതായിട്ട് ഓട്ട്ഗന്നാഷ് എഴുതിയിട്ടുള്ള ദിസ് ഗോയിങ് ടു ഹേർട്ട് ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് എന്നുള്ള പോയമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ രസകരമായൊരു പോയമാണ്. പോയറ്റ് ഡെന്റിസ്റ്റിനെ കാണാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഡെന്റിസ്റ്റിൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുള്ള എക്സ്പീരിയൻസ് വളരെ വേർസ്റ്റ് ആണ്. മനുഷ്യൻ അനുഭവിക്കുന്ന വേർസ്റ്റ് ടോർച്ചറാണ് ഈ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതെന്ന് പോയറ്റ് പറയുകയാണ്. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ചില ടോർച്ചേഴ്സ് ചില പീഡനങ്ങൾ അത് ഫിസിക്കലി ആൻഡ് മെൻ്റലായിരിക്കും. അതായത് ശാരീരികമായിട്ടും നമുക്ക് വേദന ഉണ്ടാക്കും, മെൻ്റലി മാനസികമായിട്ടും നമുക്ക് വേദന ഉണ്ടാക്കുമെന്ന് പറയുന്നു. ഡെന്റൽ ട്രീറ്റ്മെൻ്റ് അങ്ങനെയുള്ള ഒന്നാണ് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറയുകയാണ്. അതിനുശേഷം അദ്ദേഹം ചില കമ്പാരിസൺസ് നടത്തുകയാണ്. പോയറ്റ് മൗത്തിനെ ഒരു റിപ്പയർ ചെയ്യുന്ന റോഡുമായിട്ട് കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യം, പോയറ്റ് ശരിക്കും ഡെന്റിസ്റ്റിൻ്റെ ഓരോ എക്യുപ്മെൻസിനെ ദന്തൽ എക്യുപ്മെൻസിനെ കളിയാക്കുകയാണ്. സ്റ്റോൺ ക്രഷേഴ്സായിട്ടും കോൺക്രീറ്റ് മിക്സ്ചേഴ്സായിട്ടും ഡ്രില്ലറായിട്ടും സ്റ്റീം റോളേഴ്സായിട്ടും ഒക്കെ അതിനെ കമ്പയർ ചെയ്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്.
അതുപോലെ ശരിക്കും റോഡ് നന്നാക്കുമ്പോഴുള്ള പോളിഷിംഗ് വർക്ക് പോലെയാണ് ഡെന്റിസ്റ്റിൻ്റെ വർക്ക് എന്നൊക്കെ അദ്ദേഹം കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഡെന്റിസ്റ്റിനെ ഒരു ബെയറുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഡെന്റിസ്റ്റ് ശരിക്കും ഒരു എങ്ങനെയാണോ ഒരു ബെയർ ഇരയെ പിടിക്കാൻ പോകുന്നത് അതുപോലെയാണ് ഡെന്റിസ്റ്റ് എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് കളിയാക്കുന്നു. അതുപോലെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഏറ്റവും പേടിയുള്ളത് ഡെന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന മിററാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ദെൻ പോയറ്റിനോട് ഡെന്റിസ്റ്റ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എപ്പോഴും പോയറ്റ് കൺഫ്യൂസ്ഡ് ആവുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമാണ് ഏറ്റവും വേർസ്റ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ് ഈ പോയറ്റിനെ ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. അതായത് ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും വല്ലാത്തൊരവസ്ഥയിലേക്കാവുന്നു എന്ന് അദ്ദേഹം കളിയായിക്കൊണ്ട് പറയുകയാണ്. ഈ പോയം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, നമ്മളെപ്പോഴും പല്ലിനെ നല്ല കണ്ടീഷനിലാക്കി വെക്കുക, എന്നിട്ട് ഡെന്റിസ്റ്റിനെ അകറ്റുക എന്ന് അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ഇതാണ് നമ്മുടെ പ്ലസ് ടുവിന് പഠിക്കാനുള്ള പോയംസിൻ്റെ ക്യൂക്ക് സമ്മറി. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഡീറ്റെയിൽഡ് സമ്മറി കേട്ട് തന്നെ പഠിക്കുക, പിന്നെ റിവിഷൻ പർപ്പസിന് ക്യൂക്ക് സമ്മറി കേൾക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.